ബിഗ് ബോസ് മലയാളം സീസൺ 4 അവസാനിച്ചപ്പോൾ ഹിറ്റായ പേരാണ് റോബിൻ രാധാകൃഷ്ണന്റേത്. ഹൗസിൽ കയറി ഒരാഴ്ച പിന്നിട്ടപ്പോയും റോബിന്റെ പേരിൽ ഫാൻസ് ഗ്രൂപ്പുകൾ വരെ സജീവമായിരുന്നു. ആരൊക്കെ കപ്പ് നേടിയാലും റോബിനാണ് തങ്ങളുടെ മനസ്സിലെ വിജയി എന്നാണ് ഇപ്പോഴും ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഏറെ പേരും പറയുന്നത്. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ദിവസവും ഉദ്ഘാടനങ്ങളും മറ്റുമായി തിരക്കിലാണ് റോബിൻ. കൂടാതെ ആദ്യത്തെ സിനിമയുടെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പിലുമാണ് താരം. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ. ഓരോ സെക്കൻഡും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. എനിക്ക് സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ചമ്മലാണ്. എനിക്കുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എവിടെ വീണാലും ഞാൻ അടുത്ത കാലെടുത്ത് വെക്കും. അവിടെ തന്നെ കിടക്കില്ല. സെൽഫ് പ്രൊമോഷൻ എപ്പോഴും വേണം. 90 നല്ല കാര്യമുണ്ടെങ്കിൽ അതും ആരും എടുക്കില്ല. ബാക്കി 10% നെഗറ്റീവ് മാത്രമേ എടുക്കാറുള്ളൂ. നെഗറ്റീവ് അടിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ആരതി, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? അതിന്റെ പേരിൽ വേറൊരു അനാവശ്യ ചർച്ചയുടെ ആവശ്യമില്ല. അന്ന് ആരതിക്കൊപ്പം നടന്ന ഇന്റർവ്യൂ ഒരു ചിറ്റ്ചാറ്റായിരുന്നു. വിവാദപരമായ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹാപ്പി ചാറ്റൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലാലേട്ടൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. ആര് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. എനിക്ക് എൻ്റെതായ വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. ബ്ലെസ്ലിയുടെ അമ്മ ഒരു അമ്മയാണ്. അവർ വളരെ നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചു. അന്ന് ഭക്ഷണമൊക്കെ ബ്ലെസ്ലിയുടെ അമ്മ തന്നിരുന്നു. ഒരുപാട് നേരം ആ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു. ഇപ്പോൾ ഞാനും ബ്ലെസ്ലിയും നല്ല സുഹൃത്തുക്കളാണ്. ബ്ലെസ്ലിയുടെ അമ്മ എന്നോട് വിഷമം കാണിച്ചത് അവർക്ക് ഹൃദയവേദന ഉണ്ടായതുകൊണ്ടാണ്. അത് എനിക്ക് മനസ്സിലായി. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. ബ്ലെസ്ലിയുടെ വീട്ടിൽ പോയി അവനെ കണ്ടതോടെ ഞാൻ ചെറുതായി പോയെന്ന് വിശ്വസിക്കുന്നില്ല, റോബിൻ പറഞ്ഞു.